നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കവുമായി ഭീകര സംഘങ്ങൾ സജീവമാകുന്നുവെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി ഇന്ത്യയെ ഉന്നമിട്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തയ്ബയുടെയും പരിശീലന ക്യാമ്പ് അഫ്ഗാനിസ്ഥാനിൽ സജീവമാണെന്നും യു എൻ നിരീക്ഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. താലിബാനിലെ ഭീകര സംഘടനകളുടെ സാന്നിധ്യവും അവർക്ക് ഭരണകൂടം നൽകുന്ന സാമ്പത്തിക സഹായവും ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇത് തുടർച്ചയായി നിഷേധിക്കുകയായിരുന്നു. താലിബാൻ നേതൃത്വവുമായുള്ള ഭീകര സംഘടനാ നേതാക്കളുടെ ബന്ധം ഇപ്പോഴും ചർച്ചയാണ്. ഇതിനിടയിലാണ് ഈ ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള യു എൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ നൻഗർഹറിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന 8 ഭീകരവാദ ക്യാമ്പുകളിൽ 3 താലിബാൻ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെന്ന് നിരീക്ഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ലഷ്കർ എ തൈബ കുനാറിലും നൻഗർഹറിലുമായി ഇത്തരത്തിലുള്ള 3 ക്യാമ്പുകളാണ് നടത്തുന്നതെന്നും യു എൻ സുരക്ഷാ കൗൺസിലിന് മുൻപാകെ നിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് ഐക്യരാഷ്ട്രസഭ പ്രത്യേക നിരീക്ഷണ സംഘത്തെ അയച്ച ശേഷം അവർ സമർപ്പിക്കുന്ന 13 റിപ്പോർട്ടാണിത്. എന്നാൽ അഫ്ഗാനിൽ താലിബാൻ ഭരണം തിരിച്ചു പിടിച്ച ശേഷം സമർപ്പിക്കുന്ന ആദ്യ റിപ്പോർട്ടാണ് ഇതെന്നുള്ളതും വിഷയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. യു എൻ അംഗരാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകളിലൂടെയാണ് റിപ്പോർട്ടിലെ നിഗമനങ്ങളിലേക്ക് സംഘം എത്തിച്ചേരുന്നത്. നിലവിൽ യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ടി എസ് തിരുമൂർത്തിയാണ് നിരീക്ഷണ സംഘത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. അയൽ രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ താലിബാൻ സർക്കാർ ആരെയും അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം താലിബാൻ പ്രതിനിധി അവകാശപ്പെട്ടിരുന്നു. അതേസമയം പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ അഫ്ഗാനിലെ പ്രവർത്തനങ്ങളെയും അവർക്ക് താലിബാനുമായുള്ള ബന്ധത്തെയും ഇന്ത്യ വളരെയധികം സംശയത്തോടെയും ഗൗരവത്തോടെയുമാണ് വീക്ഷിക്കുന്നത്. മുൻപ് പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തൈബ അടക്കമുള്ള ഭീകര സംഘടനകൾ അഫ്ഗാനിൽ താലിബാന്റെ തിരിച്ചുവരവിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുന്നതായി ഇതേ നിരീക്ഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. താലിബാൻ പോരാളികൾക്ക് ലഷ്കറിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശീലനവും ലഭ്യമാക്കിയിരുന്നു. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചതോടെ ഈ സംഘടനകൾക്കെല്ലാം അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അഫ്ഗാൻ മണ്ണിൽ വിദേശികളായ ഭീകരവാദികൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് താലിബാന്റെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാട്. അതേസമയം 2021 അഫ്ഗാനിൽ അധികാരം പിടിക്കാനായി താലിബാൻ നടത്തിയ പോരാട്ടത്തോട് സഹകരിച്ച് നിരവധി വിദേശ ഭീകരരൊപ്പം പോരാടിയെന്നുള്ളത് അംഗരാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായ അറിവുള്ള കാര്യമാണ്. പുറത്തുനിന്നുള്ള വിദേശ സംഘടനകളുടെ നേതാക്കൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ കാബൂളിലെ തെരുവുകളിലൂടെ നിർഭയം വിഹരിക്കുന്നതായി അവിടുത്തെ മധ്യ ഏഷ്യൻ എംബസികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നു. താലിബാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അമേരിക്കയടക്കം പല ലോകരാജ്യങ്ങളും പ്രതികരിക്കുന്നുണ്ടെങ്കിലും താലിബാനെതിരെ സംഘടിതമായ യാതൊരു നീക്കവും നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത ശേഷം അഫ്ഗാൻ ജനതയുടെ ജീവിതത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിദ്യാഭ്യാസത്തിലുമടക്കം നിരാശാജനകമായ പലതരം പരിഷ്കരണങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഒരു ജനതയെ മതത്തിൻ്റെയും ഭീകരതയുടെയും ചട്ടക്കൂട്ടിൽപ്പെടുത്തി എത്രത്തോളം വീർപ്പുമുട്ടിക്കാമെന്നുള്ളത് താലിബാൻ ഓരോ ദിവസവും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടി വി, മലയാളം.